الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم أوصل وبلغ مثل ثواب قراءتنا وصلواتنا إلى حضرة الحبيب سيدنا محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وساداتنا البدريين رضي الله عنهم وسائر الصحابة والقرابة وأهل الخير والطاعة كلهم أجمعين وجميع الأولياء من مشارق الأرض إلى مغاربها يا أرحم الراحمين. اللهم أفض علينا وعلى مجالسنا وعلى مجلسنا هذا خاصة وعلى أهالينا وعلى آبائنا وأمهاتنا وأوصانا بالدعاء من فيوضاتهم وأسرارهم أنوارهم وبركاتهم يا أرحم الراحمين. اللهم بحقوقهم عندك وبقربهم لديك بارك لنا في جميع أمورنا لا سيما في مجلسنا هذا خاصة بركة تامة ظاهرة كما باركت على عبادك الصالحين. اللهم انصرنا بنصر حبيبك المصطفى محمد صلى الله عليه وسلم. اللهم افض علينا وعلى من ذكرنا من فيوضات ساداتنا البدريين رضي الله عنهم واسرارهم وانوارهم. اللهم اشفنا واشف مرضانا. اللهم اشف من اوصانا بالدواء شفاء تاما سريعا لا يغادر ألم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മജ്‌ലിസിന് നേതൃത്വം നൽകി
നമ്മയെ ധന്യമാക്കി തരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ അവർക്ക് സ്നേഹാദരമുള്ള ഉസ്താദന്മാർ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സ്നേഹമുള്ള കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമംഗന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് ഓടലും ഇവിടുന്ന് ചൊല്ലലും പറയലും പിരിഞ്ഞു പോകലും എല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തൊക്കെ മനസ്സിൽ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് നാം ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അത് മുഴുവനും ഖൈറായ നിലക്ക്, സന്തോഷകരമായ നിലക്ക് പൂർത്തിയാക്കി തിരിച്ചു പോകുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയെ പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഇന്ന് മദരിയ മജ്ലിസാണ്, നാളെ ഹദ്ദാദ് തങ്ങളുടെ ആണ്ട് നിർച്ചയാണ്. ഇന്ന് നമ്മോട് ഉത്ബോധന പ്രഭാഷണം നടത്തുന്നത് കാസർഗോഡ് ജില്ല എസ് എസ് എഫിന്റെ മുൻ പ്രസിഡന്റും കൂടിയായ നമ്മുടെ ഈ മഹല്ലത്തിൽ ഒരുപാട് കാലം ഇതിന്റെ ചട്ടക്കൂട് മുതൽ ഇതുവരെ കിടക്കുന്ന ഇതുവരെ നമ്മുടെ ഈ മഹല്ലത്തിൽ സേവനം ചെയ്ത് ഇടയിൽ ഒരു വിശ്രമം എന്ന നിലക്ക് മാറി നിന്നാലും വീണ്ടും നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വന്ന ബഹുമാനപ്പെട്ട റസാഖ് സഖാഫ് ഉസ്താദ് അവർകളാണ് ഉത്ബോധന പ്രഭാഷണം നടത്തുന്നത്. ഇൻഷാഅല്ലാഹ് എന്റെ കർത്തവ്യമായ സ്വാഗതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഈ മഹത്തായ യോഗം, ഈ മഹത്തായ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളവറുകളാണ്. തങ്ങളവറുകൾക്ക് അല്ലാഹു തആല ആഫിയത്തിന്റെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുആ ചെറുതാണെങ്കിലും നമ്മുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും കുടുംബത്തിനും അല്ലാഹു സന്തോഷവും റാഹത്തും മനസ്സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് സ്വാഗതമായി ആശംസിക്കുകയാണ്. ഈ മഹത്തായ യോഗം, ഈ മഹത്തായ മജ്ലിസിൽ ഉത്ബോധനം നടത്തി തരുന്നത് ബഹുമാനപ്പെട്ട റസാഖ് സഖാഫ് ഉസ്താദ് അവർക്കും അല്ലാഹു ആഫിയത്തിന്റെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ മഹല്ലത്തിൽ ഖതീബായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദ് അവർക്ക്, അതുപോലെ നമ്മുടെ ഈ മഹത്തായിരിക്കുന്ന ദർസിൽ അസിസ്റ്റന്റ് മുദരിസായി എന്ന ബാഖിബ് ഉസ്താദ് അവർക്ക്, അതുപോലെ ഒരുപാട് ഉസ്താദന്മാർ ഈ സ്ഥാപനത്തിലും ഈ മഹത്തായ മജ്ലിസിലും ഒരുമിച്ച് കൂടി ഉസ്താദന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷം നൽകുമാറാകട്ടെ എന്ന ദുആ സ്വാഗതമായി ആശംസിച്ച് ഈ മഹത്തായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട കരളന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമംഗന്മാർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ എന്ന ദുആ എല്ലാവർക്കും സ്വാഗതമായി ആശംസിച്ചുകൊണ്ട് ഒരു ചെറിയ വാക്കുകളെ കൊണ്ട് സ്വാഗതം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ما بعد اسناهم الله مؤمنين علينا ദീർഘമായി ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. ഇന്നും നാളെയുമായി നമ്മുടെ
പീരിയഡ് കയ്യില് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹി ബിൻ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആണ്ട് നേർച്ച നടക്കുകയാണ്. എല്ലാ മാസവും നാം നടത്തുന്ന ബദരിയ മജ്ലിസ് ഇന്ന് നടക്കുന്നു. ഇൻഷാ അല്ലാ നാളെ അസറിന് ശേഷം ഉപ്പാപ്പയുടെ പേരിലുള്ള മൗലിദും അതുപോലെ വിർദുൽ ലത്തീഫും മഗ്‌രിബിന് ശേഷം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ മകൻ പേരോട് മുഹമ്മദ് അസ്ഹരി പ്രഭാഷണവും നടത്തുന്നു. അതിനുശേഷം അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസും നാളെ ഉണ്ടാകും എന്നറിയിക്കുകയാണ്. 12-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായ സയ്യിദ് അബ്ദുല്ലാഹി ബിൻ അലവി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവരുടെ ഒരു ആത്മീയമായ വിരുന്ന്, അതാണ് കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാർക്കും അതുപോലെ എല്ലാ സാധാരണക്കാരും ചൊല്ലി വരുന്ന ഇൻഷാഅല്ലാ അത് നാളെ നമുക്ക് പൂർണ്ണമായി ചൊല്ലണം. ഇന്ന് ഇൻഷാഅല്ലാ നമുക്ക് പ്രഭാഷണം നടത്താനുള്ളത് ബഹുമാനപ്പെട്ട അബ്ദുർ റസാഖ് സഖാഫിയാണ്. ഞാൻ ചെറിയ വാക്കിൽ ഉദ്ഘാടനം ചെയ്ത് വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ. ഉത്ബോധന പ്രഭാഷണ നടത്താൻ ബഹുമാനപ്പെട്ട റസാഖ് സഖാഫി ഉസ്താദ് അവരുടെ ആദരവും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاسألوا أهل الذكر إن كنتم لا تعلمون. صدق الله تعالى العلي العظيم. സ്നേഹാദരങ്ങൾ നിറഞ്ഞ ആദരണീയരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹും മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ നാമങ്ങൾ ഉരവിട്ട് ബറക്കത്ത് കരസ്ഥമാകുന്നതിനു വേണ്ടി ഐഹികവും പാരത്രികവുമായ ലോകത്തെ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ളവരാണ് നാം.
നേരത്തെ മഹാനായ തങ്ങൾ ഉസ്താദ് അവരെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ വർഷത്തെ ഈ മാസത്തെ ബദരിയ മജ്ലിസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ തങ്ങൾ ഉസ്താദ് അവരുടെ ഉപ്പാപ്പ കൂടിയായ നാമൊക്കെ ലോക മുസ്ലിമീങ്ങൾ അവരുടെ പള്ളികളിൽ എല്ലാ ദിവസവും രാത്രി ഇശായിനു ശേഷം ചൊല്ലിവരുന്ന ഹദ്ദാദ് റാത്തീബിന്റെ ഷേഖുമായ മഹാനായ അസ്സയ്യിദ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ദുൽഖാദർ മാസം. ഈ മാസത്തിൽ ബദരിയ മജ്ലിസും തുടർന്നുള്ള എല്ലാ പ്രോഗ്രാമുകളും മഹാനവറുകളെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മഹാനവറുകളെ അനുസ്മരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ദിവസമാണ് നമുക്ക് നാളെ വരാനുള്ളത്. എങ്കിലും നാം ദിനേന പള്ളികളിൽ നിന്ന് ചൊല്ലി വരുന്ന ഹദ്ദാദ് റാത്തീബിനെ കുറിച്ച് അതിന് ആ രീതിയിൽ നമുക്ക് ചെല്ലുന്നതിന് വേണ്ടി സംവിധാനിച്ചു തന്ന ക്രോഡീകരിച്ചു തന്ന മഹാനവറുകളെ കുറിച്ച് ഒരൽപ്പം പഠിക്കുക അറിയുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അല്ലെങ്കിലും മുൻഗാമികൾക്ക് വ്യത്യസ്തമായി പുതിയ കാലത്ത് ചെയ്യുന്നതിന്റെ മുഴുവനും കൃത്യമായ തെളിവുകൾ അന്വേഷിച്ച് നടക്കുന്ന കാലത്ത് നമ്മൾ ചൊല്ലി വരുന്ന ഈ ഹദ്ദാദ് റാത്തീബിന്റെ രീതിയെക്കുറിച്ച് അതിന് നേതൃത്വം നൽകിയ അത് ക്രോഡീകരിച്ച മഹാനവറുകളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്, നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അതിന് അവസരമുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സദസ് നമ്മുടെ നാട്ടിന് നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. അല്ലാഹു തആല മഹാനായ തങ്ങൾ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു 11-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. ഒരു നൂറ്റാണ്ട് എന്ന് പറയുമ്പോ ആദ്യത്തെ 100 വർഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടം മുതൽ എണ്ണിത്തുടങ്ങുന്ന അറബി ഹിജ്റ വർഷമനുസരിച്ചുള്ള കാലഘട്ടമാണ് ആദ്യ നൂറ്റാണ്ട്. നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമ്മളൊക്കെ അറിയുന്ന ഒരു ഹദീസുണ്ട്. ഏറ്റവും മഹാരഥന്മാർ, മഹന്നതരായ ആളുകൾ അവർ എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. പിന്നെ തൊട്ടടുത്ത കാലഘട്ടത്തിലുള്ളവർ, അതിന് തൊട്ടടുത്തുള്ള കാലത്തുള്ളവർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ, അവർക്ക് ശേഷവും വിശുദ്ധ ഇസ്ലാമിനെ അതിന് യാതൊരുവിധ കളങ്കവും കൂടാതെ വള്ളിവുള്ളിക്ക് വ്യത്യാസമില്ലാതെ നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയവരാണ് നമുക്ക് മുന്നേ ജീവിച്ചു പോയ നമ്മുടെ മുൻഗാമികളായ ഉലമാക്കൾ. അവരെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാനാണ് മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു.
ആയിരത്തി നാൽപ്പത്തി നാലിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ആയിരത്തി നാൽപ്പത്തിനാലിൽ സഫർ മാസത്തിൽ മഹാനവറുകൾ ജനിക്കുകയും തന്റെ ജീവിതത്തിൽ ജനിച്ച് വളരുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ച് വളർന്നു വരുന്ന മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ സാധാരണ കുട്ടികൾ ജനിച്ച് വളരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് മഹാനവറുകൾ ജനിക്കുന്നതും വളരുന്നതും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ ഇരുപത്തിയെട്ടാമത്തെ പൌത്രനായിട്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. യമനിലെ ഹദർമൗത്ത് എന്ന പ്രദേശത്തെ തെരീം എന്ന് പറയുന്ന നാട്ടിലെ സബീർ എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശത്താണ് മഹാനവറുകൾ മഹാനവറുകൾക്ക് ജന്മം നൽകിയിട്ടുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി നാം കരുതുന്ന നമുക്കൊക്കെ ഇന്ന് കാണുവാനുള്ള രണ്ട് കണ്ണുകളുണ്ട്, ലോകം ആസ്വദിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. മഹാനവറുകൾക്ക് ചെറുപ്പത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി. പക്ഷേ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി കാഴ്ച നഷ്ടപ്പെട്ടിട്ടും വളരെ ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മുഴുവനും മഹാനവറുകൾ മനഃപ്പാഠമാക്കി. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി അന്ന് ജീവിക്കുന്ന മറ്റു വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് തന്നെ വലിയ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് മഹാനവറുകൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്. തുടർന്ന് ചെറുപ്പത്തിൽ തന്നെ ഇൽമ് പഠിക്കുവാനും നന്മകളോട് ആഭിമുഖ്യം പുലർത്തുവാനും താല്പര്യം കാണിച്ചു. അങ്ങനെ ലോകത്ത് നേടാവുന്ന എല്ലാ രീതിയിലുള്ള ഇൽമുകളും അറിവുകളും, നമുക്കറിയാം അറിവുകൾ വ്യത്യസ്ത രീതിയിലുണ്ട്. ഭൗതികമായി തന്നെ വ്യത്യസ്തമായ അറിവുകളുണ്ട്. കുറച്ച് മുമ്പ് കാലത്ത് നമ്മളൊക്കെ കുട്ടികളോട് ചോദിച്ചിരുന്നത്, നീ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അതിനപ്പുറം നമുക്ക് ചോദ്യമുണ്ടായിരുന്നില്ല. ഇന്നങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത്, നീ എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. ഏത് കോഴ്സാണ്? അങ്ങനെ പലരും പല രീതിയിലും ഭൗതികമായ പഠനം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ എന്റെ പ്രിയമുള്ളവരെ, നാം ഏറ്റവും കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യപ്പെടേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട മതപരമായ അറിവ്, അതും വ്യത്യസ്ത രീതിയിലുണ്ട്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കണം. വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന തജ്വീദ്, ഖുർആൻ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ പഠിപ്പിക്കുന്ന ഫിഖ് അറിഞ്ഞിരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിവരങ്ങൾ, ഹദീസ് എന്ന പേരിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീന് നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടിയാണല്ലോ വന്നിട്ടുള്ളത്. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ, തസ്ദീഖു മാ ജാ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അംഗീകരിക്കലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രം അംഗീകരിക്കലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിക്കലല്ല,
മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം തന്നെ ഇസ്ലാമാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെയും അംഗീകരിക്കണം, എന്നാലേ പരിപൂർണ മുഅ്മിനാവുകയുള്ളൂ. അതാണ് ഹദീസ് എന്ന പേരിൽ നാം അറിയപ്പെടുന്നത്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അറിവുകളുണ്ട്, മതപരമായ അറിവുകൾ തന്നെ വ്യത്യസ്ത രീതിയിലുണ്ട്. ഈ മുഴുവൻ അറിവുകളും വളരെ ചെറുപ്രായത്തിൽ തന്നെ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു കരഗതമാക്കി. വലിയ സൂഫിയായിട്ടാണ്, വലിയ ആബിദായിട്ടാണ് ജീവിച്ചത്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കും, പകൽ മുഴുവനും നോമ്പെടുക്കും, രാത്രിയെ മൂന്നായി തിരിച്ചുകൊണ്ട് ഒരു ഭാഗം നിസ്കരിക്കുവാനും ഒരു ഭാഗം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും ഒരു ഭാഗം നിത്യേന ചൊല്ലേണ്ട ദിക്റുകൾ അത് ചൊല്ലി തീർക്കുവാനും വേണ്ടി രാത്രിയെ മഹാനവറുകൾ മൂന്നാക്കി തിരിച്ചു. വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്നല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്കറിയാം, നമുക്കൊരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ വലിയ ക്ഷീണമാണ്. അതേസമയത്ത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വഫാത്തിനടുത്ത 30 വർഷത്തോളം ഒരുപോലെ കണ്ണു ചെമ്മിയിട്ടില്ല, ഒരുപോലെ കണ്ണു ചെമ്മി ഉറങ്ങാറുണ്ടായിരുന്നില്ല. മുഴു സമയം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഹദീസ് നമുക്കറിയാം. ഇന്നീലസ്തുക്കായി അഹദിക്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ എങ്ങനെയാണ് ഉറങ്ങുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ ഉറങ്ങുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ഭൗതികമായ ഇത്തരം സംവിധാനങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിക്കേണ്ട, അതൊക്കെ റബ്ബിന്റെ അടുക്കൽ ചെയ്യുന്നുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഹബീബ് പഠിപ്പിച്ച ദീനിന്റെ പ്രചാരണവുമായി അതാണ് തന്റെ ദൗത്യമെന്ന് മനസ്സിലാക്കിയ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കി മഹാനവറുകൾ ഉറങ്ങാറില്ല, ഭക്ഷണത്തെക്കുറിച്ച് ആലോചിക്കാറില്ല, ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് അറിയില്ല. ആ രീതിയിലാണ് ജീവിതം മുന്നോട്ട് നീക്കിയത്. എന്താണ് ഉലമാക്കളുടെ, സൂഫികളുടെ, നമ്മുടെ മുൻഗാമികളായി, നമ്മുടെ മാതൃകാ പുരുഷന്മാരായി ജീവിച്ചവരുടെ ദൗത്യം എന്താണ്? നമുക്കറിയാം അവരുടെ ദൗത്യം ഇൽമ പ്രചരിപ്പിക്കലാണ്, ഇസ്ലാമിന്റെ ദാവത്താണ്, ഇസ്ലാമിക സംവിധാനം എങ്ങനെയാണെന്ന് പഠിപ്പിക്കലാണ്. അതാണ് ലോകത്തെ സൂഫികൾ, പണ്ഡിതന്മാർ ഇന്നേ വരെ നിർവഹിച്ചു വന്നിട്ടുള്ളത്. മഹാനവറുകൾ പറയുകയാണ്, ഞാൻ മനുഷ്യർക്ക് സൂര്യനെ പോലെയാണ്, എന്റെ കവാടങ്ങൾ തുറന്നാൽ അവർക്ക് പ്രകാശങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരവസരത്തിൽ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ വലിയൊരു കൊടുവാളാണ്, എന്താണ് ഞാൻ ഈ കൊടുവാൾ കൊണ്ട് വെട്ടുന്നത്? അന്ധകാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ദീനിൽ പുതുതായി കടന്നു വന്ന ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വെട്ടിനിരത്തി യഥാർത്ഥ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ദൗത്യമാണെന്ന് മഹാനവറുകൾ തന്റെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തുക പതിവായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, നാം ആലോചിച്ചു നോക്കൂ, നാം ഇന്ന് ജീവിക്കുന്നത് ലോകത്ത് മുസ്ലിമീങ്ങൾ വളരെ ചോദ്യചിഹ്നമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മുസ്ലിമീങ്ങൾ വളരെ വേദനയോടുകൂടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് എന്ന് നമുക്കറിയാം,
അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ ഇത് സംഭവിക്കുന്നത് പാരമ്പര്യമായ ബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹാന്മാര് നമുക്ക് പകർത്തി തന്ന ദീൻ അത് കൈവിട്ടുകൊണ്ട് പുതിയ ആചാരങ്ങളും പുതിയ സംവിധാനങ്ങളിലേക്കും നാം പോയപ്പോ ഇവിടെ ദീൻ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ഇവിടെ മുസ്ലിമിനെ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഇന്ന് നാം വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത എന്താണ്? നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്നല്ലേ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും വലിയ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. ആ സമൂഹം ലോകത്ത് മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലും പ്രവശ്യകളിലും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സംവിധാനങ്ങളില്ലാതെ അവരെ വഴിയാധാരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിഹാദി വിളികളാണ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആകൃഷ്ടരായ ഒരുപാട് മുസ്ലിമീങ്ങൾ ഇന്ന് പല സ്ഥലത്ത് നിന്നും അവിടേക്ക് പാലായണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയല്ലേ നാം കേൾക്കുന്നത്. നമ്മുടെ ജില്ലയിൽ നിന്ന് 18 പേർ വരുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലേറെ ആളുകൾ അങ്ങനെ പലായനം ചെയ്തു എന്നാണ് നാം പത്രങ്ങളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നാം ചിന്തിക്കേണ്ടതുണ്ട് എവിടെയാണ് ഈ ജിഹാദി വിളികൾ, ഈ IS സംവിധാനങ്ങൾ, ഇത്തരം ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ചുള്ള സംവിധാനങ്ങൾ ശരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഇവിടെ ഒരു രാഷ്ട്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യമായിരുന്നില്ല, മറിച്ച് അത് ഉണ്ടായിത്തീർന്നതാണ്. ഒരു രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ മുൻഗാമികളായ ഒരാളും പ്രവർത്തിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ IS-ന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മതരാഷ്ട്രവാദമാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ആലോചിക്കേണ്ടത് നമ്മുടെ കേരളത്തിലേക്ക് നാം കടന്നു വന്നാൽ അല്ലെ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ഇത് എങ്ങനെയാണ് പൊന്തി വന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലോത്ത മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാതയെ പാരമ്പര്യ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അത് ശരിയല്ലെന്നും അത് പഴഞ്ചനാണെന്നും പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലരും കടന്നു വന്നു മുൻഗാമികളെ പിൻപറ്റണമെന്ന് ഇവിടെ പഠിച്ച ആലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ പിൻപറ്റേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ ആലോചിക്കാനുള്ള അറിവുണ്ടല്ലോ, നമുക്ക് ബുദ്ധി അല്ലാഹു താല തന്നിട്ടില്ലേ, നമുക്ക് കണ്ണു കാണുന്നില്ലേ, നമ്മൾക്ക് കാത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും മുജ്തഹിദുകളായി മാറി, എല്ലാവരും ഗവേഷണം നടത്തുന്ന ആളുകളായി മാറി. അങ്ങനെ ഗവേഷണാത്മകമായ ചിന്താഗതി കടന്നു വന്നപ്പോ പാരമ്പര്യമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ച മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ ഇവിടെ നവസലഫിസത്തിന്റെ പേരിൽ, ഇവിടെ മതരാഷ്ട്രവാദത്തിന്റെ പേരിൽ മുജാഹിദ് എന്ന് പേരിട്ട് വിളിച്ചാലും ജമാഅത്തെ ഇസ്ലാമി എന്ന് വിളിച്ചാലും വഹാബിയൻ ചിന്താഗതികളും മൗദൂദിയൻ ചിന്താഗതികളും ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുകയല്ല. നമുക്കെവിടെ തെറ്റുപറ്റി പ്രിയപ്പെട്ട മുഅ്മിനെ, നമുക്കെവിടെയാണ് തെറ്റുപറ്റിയത്? പഴയകാലത്തൊരു പള്ളിയിൽ ഒരു ഖത്തീബ് ഉസ്താദ് പള്ളിയിൽ ഇരുന്നു കൊണ്ട് മന്ത്രിച്ചു കൊടുക്കുമ്പോ ആ മന്ത്രി ചൂതിയ വെള്ളം വാങ്ങാൻ ആ പള്ളിയിലേക്ക് വന്നിരുന്നത് വെറും മുസ്ലിം മാത്രമായിരുന്നില്ല, എല്ലാ ജാതി ജനങ്ങളും ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു സമാധാന ഗേഹമായിരുന്നു പള്ളി. ആ പള്ളിയിലെ ഉസ്താദ് അവർക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു നല്ല ശാന്തിയുടെ ദൂതനായിരുന്നു. പക്ഷേ ഇന്നത് മാറി, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം മുസ്ലിം കടന്നു വരണം, അവിടുത്തെ ഉസ്താദിനോ
എന്നോട് സംസാരിക്കണമെന്നില്ല, അവര് ജോലിക്കാരൻ മാത്രമാണ് എന്ന തട്ടിലേക്ക് ഒരു ഉസ്താദിനെ നീക്കിവെച്ചതാരെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മുഅ്മിനെ, എവിടെയാണ് തെറ്റുപറ്റിയത്? നാം പഠിച്ചോ? തെറ്റുപറ്റിച്ചത് പറ്റിയത് ഇവിടെയാണ്. നാം ഈ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ഈ കണ്ണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിച്ചു. മഹാന്മാരായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലോത്ത മഹാന്മാർ പഠിപ്പിച്ചു തന്ന സൂഫിയാക്കളുടെ വഴികൾ, അവർ ഉലമാക്കളുടെ വഴികൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിച്ചു. അത് ശരിയാണെന്ന് ഫാഷന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ, അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ ലാഭത്തിന്റെ പേരിൽ അതിന്റെ പിന്നിൽ പോയി. അതിന്റെ പിന്നിൽ പോയപ്പോ ആളുകളെ പിടിക്കാൻ വേണ്ടി നിച്ച് ഓഫ് ട്രൂത്തിന്റെ പേരിലോ പീസിന്റെ പേരിലോ പുതിയ പുതിയ പേരുകളൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് അതിൽ ആകൃഷ്ടരായി അവിടെ കാണുന്ന താൽക്കാലികമായ ഭൗതിക സംവിധാനങ്ങൾ മാത്രം കണ്ട് നമ്മുടെ മക്കളെ നാം അവിടെ പഠിപ്പിക്കുവാൻ ചേർത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിന് കൊണ്ടുപോയി. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെ മുജാഹിദെന്നോ ജമാഅത്തെ ഇസ്ലാമിയെന്നോ സുന്നിയെന്നോ എന്ന് പറഞ്ഞ് മതിൽക്കെട്ടേണ്ട ആവശ്യം എന്താണ്? എല്ലാവർക്കും ബുദ്ധിയില്ലേ? നല്ലതല്ലേ എല്ലാവരും പഠിപ്പിക്കുന്നത് എന്ന ചിന്ത കടന്നു വന്നു. അങ്ങനെ വന്നപ്പോ നമ്മുടെ മക്കൾ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചു. മുഅ്മിനെ, അവസാനം എന്താ സംഭവിച്ചത്? നമ്മുടെ മകൻ ഒരു സുപ്രഭാതത്തിൽ അതാ നമ്മളോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്. എവിടേക്കെന്നറിയോ? പോയെത്തിയിട്ടറിയിക്കാം ഉമ്മ. വിളിച്ചു പറയുകയാണ്, ഞാനിപ്പോ ടെഹ്റാനിലാണുള്ളത്, ഞാൻ അഫ്ഗാനിസ്ഥാനിലാണുള്ളത്, ജിഹാദ് നമ്മുടെ ദൗത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പാരമ്പര്യമായി പഠിപ്പിച്ച ജിഹാദിന്റെ അർത്ഥങ്ങളെയും അതുപോലത്തെ സംവിധാനങ്ങളെയൊക്കെ മറന്നുകൊണ്ട് പുതുതായി പഠിപ്പിച്ചത് ഇതാണ് ശരിയെന്ന് പഠിച്ചുകൊണ്ട് അവർ ജിഹാദ് വിളികൾക്ക് വേണ്ടി പോയില്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നാം ചെയ്യേണ്ടത് നമ്മുടെ മുൻഗാമികളായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലോത്ത മഹാന്മാര് പഠിപ്പിച്ചു തന്ന ദീനുണ്ട്. ആ ദീനനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. മഹാനവറുകൾ പറയുന്നു, പുതിയ വാദങ്ങൾ ഇസ്ലാമിൽ കടന്നു വരുന്ന അന്ധവിശ്വാസങ്ങൾ, അന്ധകാരങ്ങൾ, പുതിയ വാദങ്ങൾ, അതിനെ വെട്ടിത്തെളിയിക്കുന്ന സൈഫാണ് ഞാൻ, വാളാണ് ഞാൻ. അപ്പൊ ഞാൻ അങ്ങനെ ഏതാണ് പാരമ്പര്യമായ ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്ന ആളാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനവറുകൾ പറയുകയുണ്ടായി, ഒരുപാട് ഉപദേശങ്ങൾ മഹാനവറുകൾ നൽകിയിട്ടുണ്ട്. സമയം വളരെ കുറവാണെന്ന് നമുക്കൊക്കെ അറിയാം. ഇശാ എന്ന് ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് നമ്മുടെ സമയം. മഹാനവറുകൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, കപടവിശ്വാസി ഇബാദത്തുകൾക്ക് കോട്ടം തട്ടിയാലും പതിവായി ചെയ്യുന്നതിന് കോട്ടം തട്ടരുത് എന്ന് മനസ്സിലാക്കും. മതവിശ്വാസി പതിവായി ചെയ്യുന്നതിന് കോട്ടം തട്ടിയാലും ഇബാദത്തുകൾക്ക് കോട്ടം തട്ടുമെന്ന് മനസ്സിലാക്കും. എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായോ? നമ്മൾ നമ്മുടെ നിത്യേന ജീവിതത്തിന് വേണ്ടി, നിത്യേന ജീവിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം, ബ്രഷ് ചെയ്യണം, കൃത്യമായി ഇന്ന ബസ്സിന് തന്നെ പോകണം, എന്നിട്ട് ഇന്ന ജോലിയിൽ ഏർപ്പെടണം, വൈകുന്നേരം തിരിച്ചു വരണം, കൃത്യമായി വീട്ടിലെത്തണം, അങ്ങനെ തുടങ്ങിയ പതിവായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ബസ്സിന്റെ സമയമായി, നമുക്ക് ലൂറ് നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ കപടവിശ്വാസി തീരുമാനിക്കുന്നത് ബസ് പോയാലും നാട്ടിലെത്തിയാൽ കലാക്കി നിസ്കരിക്കാമല്ലോ, കലാലേ ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കപടവിശ്വാസി ബസ്സിൽ പോവുകയാണ്. കൃത്യമായി ഈ സമയത്ത് പോകുന്ന ബസ്സിൽ തന്നെ കയറണം, അല്ലെങ്കിൽ വീട്ടിൽ കൃത്യമായി എത്തില്ലെന്ന വേവലാതിയാണ്. അതേസമയത്ത് സത്യവിശ്വാസി അങ്ങനെയല്ല. സത്യവിശ്വാസി ചെയ്യുക,
മതവിശ്വാസത്തിന് കോട്ടം തട്ടരുത്. പതിവായി ചെയ്യുന്നത് കോട്ടം തട്ടിയാലും ഇന്ന് കുളിക്കാനൊരൽപ്പം വൈകിയാലും ഇനി നമ്മൾ എല്ലാ ദിവസവും പോകുന്ന ബസ്സിന് പോകാതിരുന്നാലും അതേസമയം അതേപോലെ തന്നെ ഒരൽപ്പം വൈകിയാലും നമുക്കറിയാം എല്ലാ ദിവസവും 10 മണിക്ക് കിടന്നുറങ്ങുന്നവരാണ്. നമ്മുടെ പള്ളിയിൽ ഒരു പ്രത്യേക ദിവസം എന്തോ ഒരു സംവിധാനമുണ്ട്, ഒരു ദിക്ര ഹൽക്ക സംഘടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബദരിയാ മജ്ലിസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇബാദത്തിന്റെ കാര്യമുണ്ട്. അപ്പോഴേക്കും അതാ കപട വിശ്വാസി ഉറഞ്ഞു തുള്ളുന്നു, മണി 10 ആയില്ലേ, ഞങ്ങൾക്ക് നാളെ പണിക്ക് പോകണ്ടേ, ഇതെന്താണ് ചെയ്യുന്നത്, ഒന്ന് നിർത്തിക്കൂടെ എന്ന് കപട വിശ്വാസി ചോദിക്കും. അതേ സമയത്ത് മതവിശ്വാസി ചിന്തിക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ, ഒരൽപ്പം വൈകി ഉറങ്ങിയാലും ഇബാദത്തിന് കോട്ടം തട്ടരുതെന്ന് മതവിശ്വാസി തീരുമാനിക്കും, വിശ്വാസി ആലോചിക്കുമെന്ന് മഹാനവർകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ മഹാനവർകൾ പറഞ്ഞു, മുങ്ങി മരിക്കുന്ന വലിയ വള്ളം, അതുപോലെ തന്നെ നമ്മെ കരിച്ചു കളയുന്ന തീ, നമ്മെ കൊന്നു കളയുന്ന വിഷം, നമ്മളെ പിടിച്ചു തിന്നുന്ന നരി അല്ലെങ്കിൽ സിംഹം, ഇതൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ, ഇതൊക്കെ ഉണ്ട് എന്ന് കേൾക്കുമ്പോ നമ്മൾ അവിടെ ആലോചിക്കുന്നത് അത് ഒരൽപ്പം വള്ളമാണെങ്കിലും തീ എത്ര ചെറുതാണെങ്കിലും നെരി എത്ര ചെറുതാണെങ്കിലും അത് എന്നെ പേടിക്കുമോ എന്ന പേടി നമുക്കുണ്ട്, അത് നമുക്ക് എന്നെ പിടിച്ചു കളയുമോ എന്ന പേടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതാണോ വലുതാണോ എന്ന് ആലോചിക്കാറില്ല. നാട്ടിൽ പുലിയിറങ്ങിയെന്ന് കേട്ടാൽ പിന്നെ വീടിന്റെ വാതിൽ നാം തുറക്കില്ല. പുലി വലുതാണോ ചെറുതാണോ, ചിലപ്പോ പുലി പൂച്ചയായിരിക്കും, എന്നാലും നമ്മൾ പേടിച്ചുകൊണ്ട് വാതിലടച്ചു കളഞ്ഞു. ചെറിയൊരു കിംവദന്തിയെ കേട്ടിട്ടുള്ളോ, ഏതെങ്കിലും നവമാധ്യമത്തിൽ വാട്സപ്പ് പോലത്തെ സംവിധാനത്തിൽ ഏതോ ബിരുദൻ വീട്ടിനുള്ളിലിരുന്ന് വെറുതെ ടൈപ്പ് ചെയ്തതാണ്, ഇന്ന് പെരിയടുക്കയിൽ പുലി ഇറങ്ങിയിരിക്കുന്നു, മൊഗ്രാൽപുത്തൂറിൽ പുലി ഇറങ്ങിയിരിക്കുന്നു. കേട്ട പാതി കേൾക്കാതെ പാതി നമ്മളതാ വാതിലടിച്ച് വീട്ടിലിരിപ്പായി. എന്തുകൊണ്ടാണ്? നമ്മെ പിടിച്ചു തിന്നുമെന്ന പേടിയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേ പേടി നമുക്ക് വേണ്ടതുണ്ട്. ദോഷം ചെയ്യുന്നിടത്ത്, പാപം ചെയ്യുന്നിടത്ത് നമുക്ക് ഈ പേടി വേണം. മഹാനവർകൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്, ഒരു ഉപദേശമാണ്. എന്താ മഹാനവർകൾ പറയുന്നത്? ഇങ്ങനെ നമ്മൾ പേടിക്കണം. എന്താ പേടിക്കേണ്ടത്? ദോഷം അത് കറാ എന്ന് ചിന്തിക്കരുത്, പാപമാണ് എന്ന് ചിന്തിക്കണം. കറാത്തായാലും ഹറാമായാലും അല്ലാഹു തആല വിരോധിച്ചതിനാണ്, അല്ലാഹു തആല വിരോധിച്ചതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം, അതിന്റെ വലിപ്പ ചെറുപ്പം നോക്കരുതെന്ന് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു നല്ല കാര്യം അത് ഒരുപാട് സമയം ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി തീരെ ചെയ്യാതിരിക്കൽ നമ്മുടെ പതിവാണ്. നമുക്കറിയാം വിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മിൽ നിന്ന് പോയിട്ടുള്ളൂ. പലപ്പോഴും നോമ്പ് തുറന്ന ക്ഷീണം, ആ ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മുടെ നമ്മൾ തറാവീ നിസ്കാരത്തിന് നമ്മൾ പള്ളിയിൽ ചെല്ലാറില്ല. അല്ലെ, എന്തേ ചെല്ലാത്തത്? നമുക്ക് ചിലപ്പോ ഒരൽപ്പം നിസ്കരിച്ച് ഒരു 12 റക്അത്ത്, 20 റക്അത്ത്, 18 റക്അത്ത്, അങ്ങനെ 20 റക്അത്ത് നിസ്കരിക്കണമെങ്കിലും ചിലപ്പോ വലിയ ക്ഷീണമുണ്ടെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാലും അത് തറാവീയാണ്. തറാവീന്റെ പരിപൂർണത 20 ആണ്. അതേസമയത്ത് ഒരൽപ്പം നിസ്കരിച്ചാലും തറാവീ നിസ്കരിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടും. പക്ഷേ ക്ഷീണമുണ്ട് എന്ന് തോന്നുമ്പോഴേക്ക് നമ്മൾ തീരുമാനിച്ചു പോയി, തറാവീഹിന് ഇന്ന് പോകേണ്ടതില്ല, തറാവീന് പോകട്ടെ. ജമാഅത്തിന്റെ കഥയും അത് തന്നെയാണ്. ജമാഅത്തിന് പോകാൻ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ചെറിയൊരു ക്ഷീണം തോന്നുന്നത്. അങ്ങനെ തോന്നുമ്പോഴേക്കും ജമാഅത്ത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. എന്താ ജമാഅത്തിന്റെ ഫളീലത്ത്? നമുക്കൊക്കെ അറിയാം, സാധാരണ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി ഫളീലത്ത് ലഭിക്കും, പ്രത്യേകത ലഭിക്കും.
എടുക്കും എന്ന് നമ്മൾ പഠിച്ചു വെച്ചവരാണ്. അതറിയാത്ത ഒരു മുസ്ലിം നമ്മുടെ കൂട്ടത്തിലില്ല. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് ജമാഅത്തിന്റെ സമയത്ത് ഒരൽപ്പം ക്ഷീണം തോന്നുമ്പോഴേക്കും നമ്മൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിൽക്കരുതെന്ന് മഹാനവർകൾ നമ്മെ ഉപദേശിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ജീവിതം പഠിപ്പിച്ചു തന്ന മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു, സമകാലികരായ ഒരുപാട് മഹാന്മാർ, അവരെല്ലാവരും അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പുകഴ്ത്തി പറയുകയുണ്ടായി. എല്ലാവരും പറഞ്ഞു, 12-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു. 12-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് വെച്ചാൽ വിശുദ്ധ ദീനിനെ ശരിയായ രീതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എങ്ങനെയാണോ പഠിച്ചത്, ആ പഠിച്ചതനുസരിച്ച് തന്നെ നമുക്ക് അത് അതേ രീതിയിൽ തന്നെ വഴി കാണിച്ചുകൊണ്ട് ഇവിടെ അതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിനെല്ലാ രീതിയിലും ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള സംവിധാനമൊരുക്കി ആ ദീനിന്റെ നിയമാവലികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നിയുക്തനായ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു. മഹാനവരെ കുറിച്ച് മുകാശഫുൽ അഹ്മദ് നാസിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സമകാലികനായ മഹാൻ പറയുകയാണ്, അല്ലാഹു തആല തെരീമിലെ ജനങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ ഒരു വലിയ ഒരു സ്വത്താണ് മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മഹാനവരുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. അവർക്ക് ആ മജ്ലിസ് മഹാനവരുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ദിക്റുചൊല്ലാൻ സൗകര്യം ലഭിച്ചവർ, മഹാനവരുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഇൽമു പഠിക്കാൻ അവസരം ലഭിച്ചവർ അവർ മഹാഭാഗ്യവാന്മാരാണ്. കാരണം അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ആ 12-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട മഹാനല്ല, മറിച്ച് മഹാന്മാരായ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വളരെ ഉത്തമ കാലഘട്ടമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിക്കേണ്ട മഹാനായിരുന്നു മഹാനവർകളെന്ന് സമകാലിക പണ്ഡിതന്മാര് മഹാനായ കുറിച്ച് അനുസ്മരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, തെരീമിലെ ജനങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് മഹാനവർകളെ, അത് ഉപയോഗപ്പെടുത്തിയവരൊക്കെ വിജയിച്ചു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, നമുക്കും നമ്മളെ ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിച്ചവറുകളാണ്. ആഖിർ സമാനിലെ അവസാനത്തെ കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ദീനിന്റെ പ്രചാരണം ലക്ഷ്യം വെച്ചുകൊണ്ട്, ദീനിന്റെ ദാവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് ഇസ്ലാമികമായ നല്ല സംവിധാനം വേണമെന്ന് ആലോചിച്ചുകൊണ്ട്, പാരമ്പര്യ ഇസ്ലാം പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മഹാന്മാരായ സയ്യിദുമാരും പണ്ഡിതന്മാരും അഹോരാത്രം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളറിയില്ലേ, നാം ആലോചിച്ചു നോക്കൂ, നാം ചിന്തിച്ചാൽ നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ ഈ പഞ്ചായത്തിൽ
പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞ നമ്മുടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തെരീമെന്ന പ്രദേശത്ത് ജീവിച്ചപ്പോ മഹാനവറുകളെ കുറിച്ച് പറയുന്നു. മഹാനവറുകൾ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ഭാഗ്യമാണ് ലഭിച്ചത്. അവിടുത്തെ സദസ്സ് ലഭിച്ചവർ വിജയിച്ചു എന്ന് മഹാനവറുകളെ കുറിച്ച് സമകാലികരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോ എന്റെ മുഅ്മിനായ മനുഷ്യ, നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന, അവസാന കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ആലോചിക്കുക. വിശുദ്ധ ഇസ്ലാം ഇങ്ങനെ ചാണുചാണായി നമ്മിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോ, ഈ മാനിക ആവേശങ്ങൾ കെട്ടുകൊണ്ടിരിക്കുമ്പോ, ഈ മാനികമായ സംവിധാനങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഈ മാനികമായ സംവിധാനങ്ങളൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന പുതിയ പുതിയ ന്യൂജൻ ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഇതാ നമ്മുടെ ഈമാനിനെ അതിനെ ഉരക്കൊല്ലുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഉരച്ചെടുക്കാൻ, അതിനെ ഒന്നുകൂടി വിശ്വാസപരമായ വെളിച്ചം നൽകുന്നതിന് വേണ്ടി മഹാനായ സയ്യിദുന സയ്യിദ് ഹദ്ദാദ് തങ്ങളുടെ നേതൃത്വത്തിൽ മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പരമ്പരയിൽ മഹാനുള്ള പൗത്രനായി അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രനായി നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള മഹാനായ തങ്ങളവരുകൾ നമുക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതില്ലേ? ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കളൊക്കെയും അവര് പറയുന്നതിനെയൊക്കെ നാം ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിന് തിരിയില്ല, നമുക്കേ തിരിയുകയുള്ളൂ എന്ന് നവമാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് കൊണ്ടിരിക്കുന്ന യുവാവേ, നാം മനസ്സിലാക്കിക്കോ. നാം ചിന്തിക്കേണ്ട വസ്തുതകളുണ്ട്. ആലിമീങ്ങൾ അവർ പഠിച്ചവരാണ്, വർഷങ്ങളോളം ഇരുന്ന് പഠിച്ചു വളർന്നവരാണ്, പഠിച്ച് അവർ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി മാത്രം, ഭൗതികമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ ആലോചിച്ചുകൊണ്ട് മാത്രം അയാൾ ആരാണ് അത് പറയാനെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യുന്ന മുഅ്മിനെ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അന്നത്തെ മഹാന്മാര് പറഞ്ഞത് ആ നാട്ടുകാർക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ്. അതേപോലെ നമ്മുടെ നാടുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദുമാർ വ്യത്യസ്ത രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ അവസാനത്തെ ഘട്ടകാലത്ത്, ഈ ആഖിർ സമാന കാലത്ത്, ഈ മാനികമായ സംവിധാനത്തെ കുറിച്ച് ആലോചിക്കാത്ത കാലത്ത്, കാലം വിശദീകരിക്കാൻ സമയമില്ല, നിസ്കരിക്കാൻ നിർത്തേണ്ടതുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്തെ അവസ്ഥ എന്താണെന്നറിയുമോ? ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ട്, അങ്ങനെ തീരുമാനിച്ചതിന്റെ ശേഷം മൊബൈലിലൂടെ ചാറ്റ് നടത്തിയിട്ട്, ചാറ്റ് നടത്തിയ പെൺകുട്ടിയോട് നിന്റെ നഗ്നമായ ശരീരമൊന്ന് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയും അങ്ങനെ അത് കണ്ടുകൊണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. പെൺകുട്ടികൾക്ക് സ്വന്തം വീടുകളിൽ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ, വല്ലാത്തൊരു കെട്ടകാലഘട്ടത്തിൽ നമ്മുടെ ഈമാനിന് മാറ്റിവേണ്ടേ? അതിനുവേണ്ടിയതാ എല്ലാ മാസവും നിങ്ങൾക്ക് പെരിയടുക്കയുടെ പള്ളിയുടെ മുറ്റത്ത് മഹാന്മാരായ അസ്ഹാബുൽ ബദർ നമ്മെപ്പോലെ ഒളിഞ്ഞിരുന്നു കൊണ്ടല്ല, മറിച്ച് വാളിന്റെ മുമ്പിൽ നേരിട്ട് നിന്നുകൊണ്ട് ജീവിക്കാൻ വഴിയില്ലാത്തതിന്റെ പേരിൽ, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പേടിച്ചതിന്റെ പേരിൽ, കലിമത്തുല്ലാഹി അൽ ഒലിയ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ദീനിനു വേണ്ടി പടപൊരുതിയ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു തആല അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈമാനിനൊന്ന് ഒന്ന് മാറ്റുകൂട്ടാൻ, അതിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി നമുക്ക് സദസ് സംഘടിപ്പിക്കാൻ നമുക്ക് ലഭിച്ച അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പൗത്രനായ ഫഖറുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ നമ്മുടെ വലിയ ഭാഗ്യം തന്നെയല്ലേ? പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, അങ്ങനെയാണ് നാം സദസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഭൗതികമായ എന്തെങ്കിലും ചെറിയ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ മാറി നിന്നാൽ നമുക്കാണ് നഷ്ടം സംഭവിക്കുക.
നമ്മുടെ ആഖിറമാണ് നഷ്ടപ്പെട്ടു പോവുക. ആഖിറത്തിൽ നമ്മുടെ കൂടെ ആരുമുണ്ടാകില്ല. സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ കഴിയും, സുഹൃത്തുക്കൾ രണ്ട് രീതിയിലുണ്ട്. നല്ല സുഹൃത്തുക്കളുമുണ്ട്, ചീത്ത സുഹൃത്തുക്കളുമുണ്ട്. നല്ല സുഹൃത്തുക്കൾ ഇനിയും ഒരുപാട് ഉണ്ടാകണമെന്ന് ആലോചിക്കുന്ന ഘട്ടമാണ് നാളത്തെ മഹ്ശറാ ലോകം. മഹ്ശറാ വൻസഭയിൽ ഒരുമിച്ച് കൂടുമ്പോ അവിടെ നമുക്കാരും വഴിയില്ലാതിരിക്കുമ്പോ, നമുക്കൊരു അവസരമില്ലാതിരിക്കുമ്പോ, നമ്മുടെ പിതാവ് നമ്മെ കൈയൊഴിയുന്നു, നമ്മുടെ മാതാവ് നമ്മെ കൈയൊഴിയുന്നു, നമുക്കാരും കൂടെയില്ലാത്ത കാലത്ത് നമ്മുടെ കൈപിടിക്കാൻ നമ്മുടെ നല്ല സുഹൃത്ത് ഈമാനികമായ ആവശ്യത്തിന് വേണ്ടി ബദരിയ മജ്ലിസിലെ കൈപിടിച്ചു കൊണ്ടുവന്ന കൂട്ടുകാരൻ നമുക്ക് അവസരമൊരുക്കുമെന്ന് അവിടെ അതീതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ബദരിയ മജ്ലിസ് നമുക്ക് എല്ലാ മാസവും നടക്കുകയാണ്. നമ്മൾ അതിന്റെ പ്രചാരകരാകണം, അതിന്റെ പ്രവർത്തകരാകണം. നാളെ മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഒരല്പം മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ, ഒരല്പജ്ഞാനി എന്ന രീതിയിൽ, അത് താൽക്കാലികമായ വിവരങ്ങൾ മാത്രമാണ്. ഇൻഷാ അല്ലാ പ്രമുഖ പ്രഭാഷകനും ഈജിപ്തിലെ അൽഹസർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയുമായ മഹാനായ പേരോട് ഉസ്താദിന്റെ മകൻ പേരോട് മുഹമ്മദ് അസ്ഹരി നാളെ നമ്മോട് വിശദമായി അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രവും ഹദ്ദാദ് റാദീബിന്റെ മഹത്വവും വിശദീകരിച്ചുകൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തുകയാണ്. നാളെ വൈകുന്നേരം അസർ നിസ്കാരത്തിന് ശേഷം നമുക്ക് ഹദ്ദാദ് മൗലൂദോടുകൂടെ ഖത്മുൽ ഖുർആനോടുകൂടെ പരിപാടി ആരംഭിക്കും. ഹാജിമാരായിട്ടുള്ള ഹാജിമാർക്കൊക്കെ നാളെ ഹദ്ദാദ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും യാത്രയേപ്പും ആ മൗലൂദിന് ശേഷം ഉണ്ടാകും. തുടർന്ന് വിർദുൽ ലത്തീഫ്, മഗ്‌റിബിന് ശേഷം ആ പേരോട് മുഹമ്മദ് അസേരിയുടെ പ്രഭാഷണം, തുടർന്ന് ഹദ്ദാദിന്റെ പരിപൂർണമായ രീതിയിൽ ഹദ്ദാദ് ചൊല്ലി മഹാനായ ഫഖ്റുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ നമുക്ക് പ്രാർത്ഥന നടത്തി തരുന്ന ഒരു വലിയ സദസ്സാണ് നാളെ ഇവിടെ നടക്കാനിരിക്കുന്നത്. നിങ്ങളൊക്കെ അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമാക്കണം. ഇൻഷാ അല്ലാ ഞായറാഴ്ച രാവിലെ മുതൽ ഇവിടെ മൊഗ്രാൽ പുത്തൂർ സെക്ടറിലെ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വ്യത്യസ്ത യൂണിറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാറ്റുരക്കുന്ന സാഹിത്യോത്സവ കലാമത്സരം നടക്കുകയാണ്. കേരളത്തിലെ ഏത് മുക്കുമൂലയിലും നിങ്ങൾ പോയാൽ കാണാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും സാഹിത്യോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിച്ചു കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട് പലരും നമ്മെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, പൂർവോപരി വീര്യത്തോടുകൂടെ സാഹിത്യോത്സവ എല്ലാ യൂണിറ്റുകളിലും സെക്ടറുകളിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഗ്രാൽ പുത്തൂർ സെക്ടർ സാഹിത്യോത്സവ ഞായറാഴ്ച ഇവിടെ നടക്കാനിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച 21-ാം തീയതി, അത് തുടർന്ന് അവിടെ ഇവിടെ വിജയിച്ച കുട്ടികൾ 21-ാം തീയതി പെർളയിൽ വെച്ച് നടക്കുന്ന ഡിവിഷൻ സാഹിത്യോത്സവം മത്സരിക്കും. തുടർന്ന് ജില്ലാ സാഹിത്യോത്സവം, സംസ്ഥാന സാഹിത്യോത്സവമൊക്കെ മാറ്റുരച്ച പ്രതിഭകൾ നമുക്കുണ്ടാകണം. എന്തിനാണ്? ഇവരൊക്കെ ദീനിന്റെ കാവലാകാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമ്മയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.